ഹേ ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ 2024 തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ തുടക്കം നല്ല തുടക്കം തോന്നുന്നു, കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ EV സെഗ്മെന്റിൽ കാര്യമായ കുറേ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. കുറേ നല്ല ധാരാളം അധികം അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ സിമ്പിൾ ഡോട്ടോണും ലോഞ്ച് ആയിട്ടുണ്ട്. ഏതർ 450X അപെക്സ് ലോഞ്ച് ആകുന്നു, അതുപോലെ ടാറ്റയുടെ 5 EV ലോഞ്ച് ആകുന്നു. അങ്ങനെ ധാരാളം അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് അങ്ങനത്തെ അപ്ഡേറ്റിനെ കുറിച്ചാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ചെറിയ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച്. ബജാജിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ വേറെ ഒന്നല്ല, ബജാജിൻ്റെ ചേതക്കിൻ്റെ പ്രീമിയം EV അവർ ലോഞ്ച് ആയിരിക്കുകയാണ്. 2024 വേർഷൻ പ്രീമിയം EV അങ്ങനെ അനൗൺസ് ആയിട്ടുണ്ട്. പ്രീമിയം മാത്രമല്ല, അർബൻ EV ലോഞ്ച് ആകുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ജെയിൻ ലോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കൂടെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഇട്ടാൽ മതി, ഞാൻ ആൻസർ ചെയ്യുന്നതാണ്. നമ്മുടെ ബജാജിൻ്റെ കേസ് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, സോളിൽ ബിൽഡ് ഇലക്ട്രിക് സ്കൂട്ടർ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ബജാജ് തന്നെയാണ്. കാരണം വേറെ ഒന്നല്ല, കംപ്ലീറ്റ്ലി ഒരു മെറ്റൽ ബോഡിയിലാണ് വണ്ടി വരുന്നത്. അപ്പോൾ 2023 തന്നെ top 3 നിൽക്കുന്ന ഒരു വണ്ടിയാണ് ബജാജ്. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് ഒരു പുതിയ വണ്ടി ഇറക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും നല്ല എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും. അപ്പോൾ അതെല്ലാവർക്കും ഫുൾഫിൽ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ വണ്ടി എന്തായാലും അനൗൺസ് ആയിട്ടുണ്ട്. അപ്പോൾ 2024 പ്രീമിയം ആയി ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ ആദ്യം തന്നെ 2023 വണ്ടിയായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ മെയിൻലി ചേഞ്ചസ് വന്നിട്ടുള്ളതിൻ്റെ ബാറ്ററി പാക്ക് തന്നെയാണ്. അപ്പോൾ നമുക്ക് 2023 വേരിയൻറ്റിനകത്ത് നമുക്ക് 2.9 kW ബാറ്ററി പാക്കാണ് ഉണ്ടായിരുന്നത്. അതേസമയത്ത് 2024 ആയപ്പോൾ അത് 3.2 kW ഒരു ബാറ്ററി പാക്കായിട്ട് അപ്ഗ്രേഡ് ആയിട്ടുണ്ട്. അപ്പോൾ നാച്ചുറലി ബാറ്ററി കൂടുമ്പോൾ നമുക്ക് റേഞ്ചും കൂടും. അപ്പോൾ റേഞ്ച് വന്നിട്ട് 113 km ആയിരുന്നു നമുക്ക് ആദ്യത്തെ വണ്ടിക്കകത്ത് ഉണ്ടായിരുന്നത്. അത് നെക്സ്റ്റ് അപ്ഗ്രേഡ് ചെയ്തിട്ട് 127 km റേഞ്ചിലേക്ക് അങ്ങനെ മാറിയിട്ടുണ്ട്. അപ്പോൾ 2024 വണ്ടിക്കകത്ത് 127 km ആയിരിക്കും എൻ്റെ റേഞ്ച് പറയുന്നത്. അടുത്ത നമ്മൾ ടോപ്പ് സ്പീഡ് നോക്കുകയാണെങ്കിൽ അതിലും മാറ്റം വന്നിട്ടുണ്ട്. നമുക്ക് 2023 വേരിയൻറ്റിനകത്ത് 63 km/h ആയിരുന്നു ടോപ്പ് സ്പീഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് സ്ഥാനത്ത് നമുക്ക് 2024 ആയപ്പോൾ 73 km/h അപ്ഗ്രേഡ് ആയിട്ടുണ്ട്. അങ്ങനെ കാര്യമായ കുറേ ചേഞ്ചസ് ഒക്കെ ആയിട്ടാണ് അപ്ഗ്രേഡ് ചെയ്തിട്ടാണ് നമ്മുടെ പ്രീമിയം ചേതക്ക് വരുന്നത്. അപ്പോൾ പ്രീമിയം ചേതക്കിനകത്ത് 2 sub-variants ഉണ്ട്. ഒന്ന് വന്നിട്ട് സ്റ്റാൻഡേർഡ്, ഒന്ന് വന്നിട്ട് ടെക് പാക്കും. അങ്ങനെ 2 sub-variants പ്രീമിയം ചേതക്ക് വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് വേരിയൻറ്റും ടെക് പാക്ക് വേരിയൻറ്റും തമ്മിൽ കമ്പാരിസണാണ് നോക്കാൻ പോകുന്നത്. അത് പ്രീമിയം മോഡൽസിൻ്റെ. അപ്പോൾ വണ്ടി എടുക്കാൻ പോകുന്ന എല്ലാവർക്കും ഡൗട്ടുള്ള ഒരു വേരിയൻറ്റാണ് ഇത് രണ്ടും തമ്മിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ റേറ്റ് നോക്കുകയാണെങ്കിൽ തന്നെ 9,000 ഡിഫറൻസ് ഉണ്ട് ഇത് രണ്ടും തമ്മിൽ. അപ്പോൾ ഏത് വണ്ടി എടുക്കണം എന്നുള്ളത് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ മൊത്തം നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് ആ സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിൽ പോകാം. അപ്പോൾ ആദ്യമേ നമുക്ക് വണ്ടി ഡിസൈൻ വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ കാര്യമായ ഡിസൈൻ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. വണ്ടി എക്സാക്ട്ലി സെയിം തന്നെയാണ്, രണ്ട് വണ്ടിയും സെയിം ആണ്, ഒരു മാറ്റവും. കംപ്ലീറ്റ് മെറ്റൽ ബോഡിയിൽ വരുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ ആക്ച്വലി സോളിഡ് ബിൽഡ് വണ്ടിയാണ്. അപ്പോൾ അതിലൊരു ചേഞ്ചസും വരുത്തിയിട്ടില്ല. പിന്നെ നമ്മൾ വേറെ കാര്യമുള്ളത്, നമുക്ക് ഡിസ്പ്ലേ ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. പഴയ വണ്ടിയുടെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിലൊരു വിവിഡ് ഡിസ്പ്ലേയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഡിസ്പ്ലേ തന്നെ 2 models വരുന്നുണ്ട്. ഒന്നൊന്നൊരു കളർ ഡിസ്പ്ലേ, ഒന്നൊന്നൊരു മോണോക്രോമ ഡിസ്പ്ലേ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് വേരിയൻറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റാൻഡേർഡ് നമുക്ക് വരുന്നത് മോണോക്രോമും, അതേസമയത്ത് ടെക് പാക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് കളർ ഡിസ്പ്ലേ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചേഞ്ചസ് ആണ് ഡിസ്പ്ലേയിൽ വന്നിട്ടുള്ളത്. അതുകൂടാതെ നമ്മളിപ്പോൾ ടേൺ ബൈ ടേൺ നാവിഗേഷനും മ്യൂസിക് കൺട്രോളും കോൾ അലേർട്ടും അതൊക്കെ സെയിം തന്നെയാണ്. രണ്ട് വണ്ടിക്കകത്ത് ഫീച്ചേഴ്സ് എല്ലാം കിട്ടുന്നുണ്ട്. അടുത്ത നമ്മൾ വണ്ടിയുടെ റേഞ്ചിങ്സ് പറയുകയാണെങ്കിൽ നമുക്ക് രണ്ട് വേരിയൻറ്റിന് വരുന്നത് 123 km ആണ് IDC റേഞ്ച് പറയുന്നത്. കൂടാതെ ടോപ്പ് സ്പീഡ് പറയുന്നത് രണ്ട് വണ്ടിക്കകത്തും 73 km/h ആണ് പറയുന്നത്. അപ്പോൾ അതിലൊന്നും ഒരു ചേഞ്ചസ് വന്നിട്ടില്ല. കാരണം വേറെ ഒന്നും അല്ലാതെ മോട്ടർ കപ്പാസിറ്റി സെയിം ആണ്. 4 kW പീക്ക് പവർ എന്ന മോട്ടറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് കാരണം IDC റേഞ്ച് എല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ നമ്മൾ ബാറ്ററി കേസ് പറയുകയാണെങ്കിൽ രണ്ട് വണ്ടിക്കകത്തും 3.2 kW ലിഥിയം ആൻഡ് ബാറ്ററി ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് കാരണം നമുക്കിപ്പോൾ റേഞ്ചേഴ്സ് എല്ലാം സെയിം ആണ്. റേഞ്ചും ടോപ്പ് സ്പീഡും രണ്ട് വണ്ടിക്കും സെയിം ആണ്. അടുത്തത് നമ്മുടെ വണ്ടിയുടെ റൈഡിംഗ് മോഡ്സ് എന്ന് പറയുകയാണെങ്കിൽ ആക്ച്വലി വരുന്നത് 3 modes ആണ്. ഒന്നൊരു എക്കോ, രണ്ടാമത്തെ സ്പോർട്സ്, പിന്നെ ഒരു 3rd റിവേഴ്സ്. അതിൽ റിവേഴ്സ് മോഡ് വന്നിട്ട് രണ്ട് വണ്ടിക്കും കോമൺ ആണ്, വ്യത്യാസം വരുന്നില്ല. പക്ഷേ നമുക്കിപ്പോൾ സ്റ്റാൻഡേർഡ് വണ്ടി എടുക്കുന്ന ആൾക്കാർക്ക് എക്കോ മോഡ് മാത്രമേ കിട്ടുള്ളൂ, അവർക്ക് സ്പോർട്സ് മോഡ് അവൈലബിൾ ആയിരിക്കത്തില്ല. നമ്മൾ അടുത്ത ഫീച്ചർ നോക്കുകയാണെങ്കിൽ ഹിൽ ഹോൾഡ് എന്നുള്ള ഫീച്ചറാണ്. ആക്ച്വലി നല്ല ഫീച്ചറാണ്. നമുക്ക് ഹിൽ ഹോൾഡ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ടെക് ടാക്ക് എന്നുള്ള വേരിയൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ സ്റ്റാൻഡേർഡ് വേരിയൻറ്റിൽ ഹിൽ ഹോൾഡ് ഓപ്ഷൻ ഉണ്ടാവത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു ചേഞ്ചസ് ഈ രണ്ട് വണ്ടിയിൽ തമ്മിൽ വരുന്നുണ്ട്. അടുത്ത നമ്മൾ ആപ്പ് കണക്ടിവിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ടെക് പാക്ക് മോഡലിൽ കംപ്ലീറ്റ്ലി എല്ലാ ഫീച്ചേഴ്സും നമുക്ക് അവൈലബിൾ ആയിരിക്കും. അതേസമയം നമുക്ക് ബേസ് വേരിയൻ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഫീച്ചേഴ്സും അവൈലബിലിറ്റി ആയിരിക്കത്തില്ല. അപ്പോൾ അങ്ങനെ ചെറിയ ചേഞ്ച് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ വണ്ടി ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാനും വണ്ടിയുടെ പെർഫോമൻസ് നോക്കാനും അങ്ങനെ 100% നിങ്ങൾക്ക് ആപ്പിൻ്റെ കണക്ടിവിറ്റി വേണമെങ്കിൽ നിങ്ങൾക്ക് ടെക് പാക്കിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ അങ്ങനെ ചേഞ്ച് വരുന്നുണ്ട്. അടുത്ത നമ്മൾ ചാർജിങ് ഓപ്ഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൺ ബോർഡ് ചാർജർ വരുന്നുണ്ട്. അത് ആക്ച്വലി രണ്ട് വേരിയൻറ്റിനകത്ത് ഓൺ ബോർഡ് ചാർജർ വരുന്നുണ്ട്. നമ്മൾ 2023 വേർഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾ അഡീഷണലി ചാർജർ ക്യാരി ചെയ്യേണ്ട ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവോയ്ഡ് ചെയ്തിട്ട് വണ്ടിക്കകത്ത് ഇൻബിൽഡ് ചാർജർ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നല്ല കാര്യമാണ് 2024 ബജാജ് കൊണ്ടുവന്നിരിക്കുന്നത്. അടുത്ത നമ്മൾ ചാർജിങ് സമയം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവർ അവകാശപ്പെടുന്നത് 4 മണിക്കൂർ 30 മിനിറ്റിൽ 0 to 100 ആവുമെന്നാണ് അവർ പറയുന്നത്. അത് ആക്ച്വലി രണ്ട് വേരിയൻറ്റിനും സെയിം ചാർജിങ് ഓപ്ഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത നമ്മുടെ ബൂട്ട് സ്പേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ച് അപ്ഗ്രേഡേഷൻ വന്നിട്ടുണ്ട്. നമുക്കിപ്പോഴത്തെ എക്സിസ്റ്റിംഗ് വണ്ടിക്കകത്ത് 21 L ബൂട്ട് സ്പേസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ചേതക്കിൻ്റെ ഭാഗത്ത് കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. നമുക്ക് ബൂട്ട് കുറേ കുറവായിട്ട് പല ആൾക്കാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവർ അവോയ്ഡ് ചെയ്തിട്ട് പുതിയ വണ്ടിക്കകത്ത് 21 L നമുക്ക് ബൂട്ട് സ്പേസ് വരുന്നുണ്ട്. അടുത്ത നമ്മൾ കളർ ഓപ്ഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ വണ്ടി എന്ന് വെച്ചാൽ 3 കളർ ഓപ്ഷൻസിലാണ്. ആദ്യത്തെ ഒന്നൊരു ഇൻഡിഗോ ബ്ലൂ, രണ്ടാമത്തെ ബ്രോക്ലിൻ ബ്ലാക്ക്, രണ്ടാമത്തെ ഹേസൽ ആൻഡ് ഗോൾഡ്. അങ്ങനെ ബ്ലൂ, ബ്ലാക്ക്, ഗോൾഡ് അങ്ങനെ 3 കളർ ഓപ്ഷൻസിലാണ് വണ്ടി വരുന്നത്. അടുത്ത നമ്മൾ വാറണ്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് വാറണ്ടി വരുന്നത് 3 വർഷവും 50,000 km ആണ് ബജാജിൻ്റെ സ്റ്റാൻഡേർഡ് വാറണ്ടി വരുന്നത്. ഇതൊന്നൊരു ആക്ച്വലി രണ്ട് വേരിയൻറ്റിനും സെയിം തന്നെയാണ്. വാറണ്ടി ഒരു മാറ്റവും വരുന്നില്ല.
അടുത്ത നമ്മൾ പ്രൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്റ്റാൻഡേർഡ് വേരിയന്റ് വരുന്നത് 135,463 രൂപയ്ക്കാണ് വണ്ടി വരുന്നത്. അതേ സമയത്ത് ടെക് പാക്ക് വരുമ്പോൾ നിങ്ങൾക്ക് 144,463 രൂപ വരും. ഇത് എക്സ്ഷോറും വിലയാണ്. ഇപ്പോൾ കൊച്ചിയിലെ ഓൺറോഡ് വല്ല നമ്മൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് വേരിയന്റ് വന്നിട്ട് 129,969 രൂപയ്ക്കും, അതേ സമയത്ത് ടെക് പാക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ 152,610 രൂപയ്ക്കാണ് വണ്ടി വരുന്നത്. അപ്പോൾ ഇതാക്ച്വലി ഓൺറോഡ് പ്രൈസാണ്. ചില വേരിയേഷൻസ് ഉണ്ടാവും, പല ഷോറൂംസ് പല റേറ്റ് ആയിരിക്കും, ചിലത് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് മാറ്റം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയാണ് എൻ്റെ മേജർ ചേഞ്ചസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ആക്ച്വലി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും ഏത് വണ്ടി എടുക്കണമെന്നുള്ളത്, ടെക് പാക്ക് വേണോ സ്റ്റാൻഡേർഡ് വേർഷൻ വേണോ എന്നൊക്കെ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ എൻ്റെ ഒപ്പീനിയൻ ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് സ്റ്റാൻഡേർഡ് വേർഷൻ എടുക്കുന്നത് നല്ലത്, കാരണം നമുക്ക് റേഞ്ചും ടോപ്പ് സ്പീഡും എല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ അതിൽ ഒരു മാറ്റം വരുന്നില്ല. പിന്നെ ആപ്പ് കണക്ടിവിറ്റി ഞാൻ ചില വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ തീർച്ചയായും വാല്യൂ ഫോർ മണി എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് വേർഷൻ തന്നെയായിരിക്കും. ഇതാച്ചാൽ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. നിങ്ങൾക്ക് ഇപ്പം കുറച്ചും കൂടി ഒരു ഫീച്ചേഴ്സൊക്കെ വേണം എന്ന് തോന്നുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ടെക് പാക്കിലേക്ക് പോകാം, കാരണം കുറച്ചും അഡ്വാൻസ് ഫീച്ചേഴ്സൊക്കെ അത് വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒപ്പീനിയൻ ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായും സ്റ്റാൻഡേർഡ് വണ്ടിയൊക്കെ റെക്കമെൻഡ് ചെയ്യുക. ബാക്കി നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾക്ക് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ അത്ര ഉണ്ടായിരുന്നുള്ളൂ, ഇത്രയും അപ്ഡേറ്റ്സ് ആണ് മെയിലിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന ചോദിക്കുന്നു, ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം. ഇവിടെ നിങ്ങൾ ചാനൽ അതിനായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതിന് ഒപ്പം നിങ്ങളെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് ആദ്യം നോട്ടിഫിക്കേഷൻ വരുവേ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, മറ്റേ ഇൻഫോർമേറ്റീവ് വീഡിയോ ഇനിയും കാണാം. ടിൽ ദെൻ ടാറ്റ, ബൈ ബൈ, ഹാവ് എ സേഫ് ഡ്രൈവിംഗ്, ടേക്ക് കെയർ.